അടി ഇടി കുത്ത് 107 മിനിറ്റുകളുടെ യുദ്ധകളമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം. ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പലവരും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, മുംബൈ സിറ്റി എഫ് സിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ മത്സരം തുടങ്ങിയതിന് ശേഷം അതിനെല്ലാം വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ തോൽവി നേരിട്ടിരിക്കുകയാണ്. 2-1 ആ തോൽവിയിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമില്ല. ഈ ഒരു മത്സരത്തിലെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡെവറും ഒരു മാറ്റവുമായിട്ടാണ് കളത്തിലേക്ക് വന്നത്. എയ്മന് പകരമായിക്കൊണ്ട് വിപിൻ മോഹനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരികയും ഡാനിഷ് ഫാറൂഖിനെ അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുപോവുകയും അറ്റാക്കിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിലേക്ക് അഡ്രിയാൻ ലൂണയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമേഷൻ 4-4-2 എന്നുള്ള ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി കളിയുടെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും അറ്റാക്കിംഗ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി മുംബൈ സിറ്റിയിൽ നിന്നും കാര്യമായിട്ടുള്ള ഗോളുകളൊന്നും അവർ സ്കോർ ചെയ്തിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്ന രണ്ട് പിഴവുകൾ മാത്രം മുതലെടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഗോളുകളാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഹോർഗേ പെരേര ഡയസ്, ഈ ഒരു താരത്തെ ആയിരുന്നു നമ്മൾ പ്രീ മാച്ച് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിസിക്കലായി കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള താരമാണ് എന്നുള്ളത്. എന്നാൽ ഡിഫൻഡേഴ്സിനെ മറികടന്നു പോയ പെരേര ഡയസിന് പലപ്പോഴായും സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ മലയാളി ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടിരിക്കുന്നു. ആദ്യത്തിൽ തന്നെ ഒരു ഉജ്ജ്വലമായ അവസരം സച്ചിൻ സുരേഷ് കൃത്യമായി ബ്ലോക്ക് ചെയ്തിടുന്നു. ഇനി ഗ്രെഗ് സ്റ്റുവർട്ട്, ഈ ഒരു താരത്തെ മിഡ്ഫീൽഡിൽ നിന്ന് ഗെയിമുകൾ മെനഞ്ഞെടുക്കുന്നതിൽ തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജീക്സൺ സിംഗും അതുപോലെ തന്നെ വിപിൻ മോഹനും കൃത്യമായി ഗ്രെഗ് സ്റ്റുവർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഗെയിമിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് രണ്ട് പേരുകൾ എടുത്തു പറഞ്ഞ രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു, ബിപിൻ സിംഗ് ആൻഡ് ലാലൻ സോറ ചാൾട്ടെ. ബിപിൻ സിംഗും ലാലൻ സോറ ചാൾട്ടെയും രണ്ട് സ്പീഡി വിങ്ങേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മുംബൈ സിറ്റിയുടെ പല അറ്റാക്കുകളും വന്നിട്ടുണ്ടായിരുന്നത്. വിപിൻ സിംഗിന് പലപ്പോഴായും അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കമ്മിറ്റഡായി കളിക്കുന്ന ഒരു പ്ലെയറാണ് പ്രബീർ ദാസ്. ബിപിൻ സിംഗിന് കഴിയാതെ വരുന്നത് കൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ ലാലിയൻ സോറ ചാൾട്ടയിലൊടുക്കിനെയായിരുന്നു പലപ്പോഴായും മുംബൈ സിറ്റി എഫ് സി അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നത്. എന്നാൽ എയ്ബനെ മറികടക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് ലാലിയൻ സോറ ചാൾട്ടെ പലപ്പോഴായും എയ്ബനെ മറികടന്നെങ്കിലും മിലോസ് ഡിനിച്ച് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഡിഫൻഡറെ മറികടക്കാൻ വള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 47-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്കോർ ചെയ്യുന്നത്. രാഹുൽ ബേക്കയിൽ നിന്നും ഒരു ലോങ് ക്രോസ് വരുന്നു, അത് കളക്ട് ചെയ്യാൻ സച്ചിൻ സുരേഷിന് ചെറിയൊരു പിഴവ് പറ്റുന്നു. അത് മുതലെടുത്തുകൊണ്ട് പെരേര ഡയസ് കൃത്യമായി അത് വലയിലേക്ക് എത്തിക്കുന്നു. ആദ്യ പകുതിയിൽ ആദ്യ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് 1-0 എന്നുള്ള സ്കോർ ലൈനിൽ ആദ്യ പകുതി അവസാനിച്ചു. ആദ്യ പകുതിയിൽ എയ്ബന് പരിക്ക് പറ്റിക്കൊണ്ട് എയ്ബൻ പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ആ പൊസിഷനിലേക്ക് വരികയും ചെയ്തു. ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ ഇരു ടീമുകളും അറ്റാക്കിംഗ് ചെയ്ത് കളിക്കുന്നു. ലൂണയിൽ നിന്നും പന്ത് സ്വീകരിച്ച സന്ദീപ് സിംഗ് കൃത്യമായി ഒരു ക്രോസ് നൽകുന്നു, അത് ഡാനിഷ് ഫാറൂഖ് ഹെഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 1-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കളിയെത്തിക്കുന്നു. എന്നാലും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കണ്ടത് മുംബൈ സിറ്റിയുടെ ഒരു അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരുന്നു നമുക്ക്. എന്നാൽ പോലും ലാലിൻ സോറ ചാൾട്ടെ പലപ്പോഴായും ബോക്സിലേക്ക് ഇരുമ്പി കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിലോസ് ഡിനിച്ച് എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻഡറെ മറികടക്കാൻ സാധിക്കുന്നില്ല. വിപിൻ സിംഗ് ആവട്ടെ വളരെ സ്പീഡിയായി കളിക്കുന്ന ഒരു പ്ലെയറാണ്, പക്ഷെ അതിനോടൊപ്പം ഒരു മികച്ച പെർഫോമൻസ് നടത്തിയ പ്രബീർ ദാസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടേണ്ട ഒരു താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇറ്റ്സ് പ്രബീർ ദാസ് തന്നെയായിരുന്നു. കാരണം വിപിൻ സിംഗിനെ അനങ്ങാനുള്ള ഒരു ചാൻസും പ്രബീർ ദാസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളി ഇഞ്ചിന് ഇഞ്ചോട് എന്ന് പറയുന്ന പോലെ പുള്ളി എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം കൃത്യമായി തടയിടുന്ന ഒരു പ്രബീർ ദാസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് ഹീ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇനി കളിയിൽ ആ ഒരു ഗോള് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീതം കോട്ടാലിൽ നിന്നും വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു
ആ ഒരു ഹെഡ്ഡർ ബോൾ സച്ചിന് നൽകാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അത് പുള്ളിയുടെ തലയിൽ തട്ടാണ്ട് പോന്നു. തക്കം പാർത്ത് നിന്ന് അപ്പോയെ ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് കൃത്യമായി വലയിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കളി വന്നതിന് ശേഷം ഒരുപാട് ഡിലേയിങ് ഗെയിമാണ് പിന്നീട് മുംബൈ സിറ്റി എഫ് സി കാഴ്ചവെച്ചത്. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രശ്നത്തിലേക്ക് വഴിവെച്ചതും. റഫറി ആവട്ടെ ഒരു കള്ള റഫറി, ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ടൈമിംഗ് ഡിലേയിങ് ടാക്ടിക്സും കാര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന രീതിയിലുള്ള ഒരു റഫറിയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. കാരണം ഒരു ഫ്രീ കിക്ക് എടുക്കാനാണെങ്കിലും ശരി, ഒരു കോർണർ എടുക്കാനാണെങ്കിലും ശരി, അവിടെ നിന്ന് മറ്റുള്ളവരുടെ സംസാരിച്ച് നിൽക്കുന്നത് റഫറി മുന്നിൽ നിന്ന് നോക്കി നിൽക്കുകയല്ലാതെ അവർക്ക് കാർഡ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വെറുതെ പുള്ളി ഇങ്ങനെ മുന്നിലേക്ക് നോക്കി നിൽക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഈ ഒരു റഫറി ഒന്നും ചെയ്യുന്നുണ്ടല്ല. ഇനി ഒരു ഫ്രീ കിക്ക് വരികയാണെങ്കിൽ അത് പുള്ളി സൈഡ് റഫറിയുമായി പോയി ഡിസ്കസ് ചെയ്യാൻ ചെയ്ത് കാര്യങ്ങൾ ഡിലേ ആക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റഫറിയുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി എന്തായാലും അതെല്ലാം മാറ്റി വെക്കട്ടെ. അവസാന നിമിഷങ്ങളിൽ വെച്ച് ഇരു ടീമുകളും തമ്മിൽ ഫിസിക്കലി ഏറ്റുമുട്ടുകയാണ് രണ്ടുപേരും, പ്രത്യേകിച്ച് മിലോസ് ഡിനിസിച്ചും അതുപോലെ തന്നെ വാൻഹാഫും. ഈ രണ്ട് താരങ്ങളും നല്ല രീതിയിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. രണ്ട് പ്ലെയേഴ്സിനും ഒരു റെഡ് കാർഡ് വാങ്ങിക്കൊണ്ട് പുറത്തേക്കുള്ള വഴിയാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം മറുപടി നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ കൊടുക്കാനായിട്ട് പറ്റും. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുന്നു, രാഹുൽ കളത്തിലേക്ക് വരുന്നു. ഒരുപാട് പേര് വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ ഡിലേയിങ് ടാക്ടിക്സിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ഒരു തന്ത്രമായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവരുടെ ഫിസിക്കലി മെൻ്റലി നമ്മളെ തളർത്തിക്കൊണ്ടുള്ള ഒരു ഗെയിമിംഗ് പ്ലാൻ ആയിരുന്നു പിന്നീട് മുംബൈയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും അതിനുള്ള എല്ലാ മറുപടിയും നമുക്ക് കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.